വേറെ ഏതൊക്കെ ഒന്നിന്റെ ചുണ്ടാണ് യമുന റാണിയുടെ ചുണ്ടിന് ഇത്ര വലിപ്പില്ലടി. കേട്ടല്ലോ, അവളുടെ ചുണ്ടിന്റെ അളവ് വരെ കൃത്യമായിട്ട് നന്ദേട്ടൻ അറിയാം. ബാക്കി ഞാൻ പറയണ്ടല്ലോ. എനിക്ക് സ്കൂളിൽ പോകണം. ഹെഡ് മാസ്റ്റർ ചീത്ത പറയുന്നു. എവിടേക്ക് പോകണ്ടെന്ന്? വല്ലാതങ്ങ് ചിരിക്കണ്ട, ഈ ചിരിയും ഞാൻ കറുപ്പിക്കുന്നുണ്ട്. കൊതുകേടിയുള്ളാനൊരു കൂട്ടായി. അഡ്വാൻസ് ആയിട്ട് ക്ഷമ ചോദിച്ചിട്ടാണല്ലോ ചേട്ടൻ എന്നെ കുഴിച്ചടിച്ചത്. ഒരു കുഴി ഞാനും വെട്ടി, പകരത്തിന് പകരം. ഓക്കെ ഓക്കെ. എന്താ കൃഷ്ണേട്ടാ, ആദ്യമായിട്ട് കാണുമ്പോ. ഗോപാ, എന്താ ചേട്ടാ? നമ്മൾ രണ്ടാളും തണുപ്പും കൊണ്ട് പുറത്ത്. അവൻ അവളൊത്ത് സൂക്ഷിക്കണു. എനിക്ക് സഹിക്കാൻ കഴിയണില്ല. ഒരു പൂട്ട അവനിട്ട് പൂട്ടണ്ട. പൂട്ടണം. ആ കിളിങ്ങുന്ന വളകൾ നമുക്ക് പൊട്ടിക്കണം. ജപിക്കുന്നു നിന്നാമം പ്രേമപൂർവം. എട്ട പാല്. പാലോ? ഇത് പതിവില്ലാത്താണല്ലോ. നീയടിയായിട്ട് വല്ലാത്ത ക്ഷീണം. ഹോർലിക്സ് ചേർത്തിട്ടുണ്ട്. അപ്പ എന്നെ ഇനി അങ്ങോട്ട് പരിപോഷിപ്പിക്കാൻ തന്നെ കഷ്ടം തന്നെ. ഗോവന്റെ നന്ദേട്ടന് കാര്യം. എന്നാലും അവർക്കിങ്ങനെ തോന്നിയല്ലോ, സ്വന്തം ഭാര്യമാരെ മറന്നാ നടിയുടെ പിന്നാലെ. ആദ്യം നിങ്ങൾക്ക് ആരോ ഒരാൾ എന്നായിരുന്നില്ല സംശയം. ഇപ്പൊ രണ്ടുപേരുടെയും തനിനിറം പുറത്തായില്ലേ. അതൊക്കെ അവരുടെ കാര്യം. എന്റെ കൂട്ടിന് അവളുടെ വലയിലെങ്ങും വീണില്ലല്ലോ. എനിക്ക് അത് മതി. തൊട്ടടുത്ത് റോസാപ്പ് വിരിഞ്ഞു നിൽക്കുമ്പോ ആരെങ്കിലും കടലാസ് പൂ അന്വേഷിച്ചു പോവോ? ആ നന്ദേട്ടൻ ഗോപനെ പടുവിട്ടികളാ. ഞാൻ റോസാപ്പൂവാ. എന്താ ഇത്ര സംശയം? അയ്യോ കിളിക്കം, അത് മോഹൻലാലിന്റെ ഒരു പടത്തിന്റെ പേരല്ലേ? അല്ല ചേട്ടനും ചാടിക്കേ. ചാടാനോ? ആ ഒന്ന് ചാടിക്കേ. എന്താണത്? ചാടല്ലേ പറഞ്ഞത്. ഞാനത് രാവിലെ ചുമ്മാ ആരെങ്കിലും കണ്ട. ഹായ്, ആണുങ്ങളുടെ വള. ആണുങ്ങളുടെ വളയല്ല, പെണ്ണുങ്ങളുടെ വള. ഇതെങ്ങനെ എന്റെ പോക്കറ്റിൽ വന്നു? അതാ എനിക്കറിയേണ്ടത്. എന്താ ഇവിടെ പ്രശ്നം? ആഹാ, വളപ്പൊട്ടുകൾ. ഓ, ഇന്നലത്തെ ആഹ്ലാദ പ്രകടനത്തിന്റെ ആയിരിക്കും. ഇവിടത്തെ പെണ്ണുങ്ങൾ കുപ്പിവള ഇടാറില്ലല്ലോ. പിന്നെ ഇത്തരം കുപ്പിവളകൾ ഇടുന്നത് ആരടാ? ഇത്തരം കുപ്പിവളകൾ ഇടുന്നത് യമുനാ റാണി. എടാ ചന്ദ്രു, ഒന്നിങ് വന്നേ. ഓ മോനെ, ഇത് യമുനാ റാണിയുടെ കുപ്പിവളയല്ലേടാ? അതെ, യമുന ഇതേ സൈസ് കുപ്പിവള ഇടാറുള്ളത്. ഒന്ന് പോടാവുന്നത്, യമുനാ റാണിയുടെ കുപ്പിവള ഇങ്ങനെ എന്റെ പോക്കറ്റിൽ വരുന്നത്? അത് ഞാൻ കാണിച്ചു തരാം. അതായത് ഞാൻ യമുനാ റാണി, ഗോപേട്ടൻ ഈ കൊച്ചേട്ടൻ. ഞാൻ ഗോപേട്ടൻ ഒന്നോട് മാറിയുന്നേ. യമുനാ റാണി പ്രേമ പാരവശ്യത്തോടെ കൊച്ചേട്ടനെ സമീപിക്കുന്നു. ഡയലോഗ് സ്റ്റാർട്ട്. ക്യാമറ ആക്ഷൻ. ടക്ക് വിലപ്പെട്ടത് സബാന കൊടുത്തിട്ടുണ്ട്. തടുത്ത് പറയാം. തെറിയലേയും ചൊല്ലും കളയും സല്ലമാട്ടെ. എന്നാങ്കി പോക്കട്ടുമേ. അന്ന് റാണി കയ്യമർത്തിയപ്പോ കൃഷ്ണേട്ടൻ കൊരി തിരിച്ചു, യമുനാ റാണിയെ ചുറ്റിപ്പിടിച്ചു. രണ്ടുപേരും വികാര വിവശരായി കട്ടിലിലേക്ക് മറിഞ്ഞു വീണു. യമുനയുടെ കൈ ഇപ്പോഴും കൃഷ്ണന്റെ പോക്കറ്റിലാണേ. വള പൊട്ടി, അത് പോക്കറ്റിനകത്ത് വീണു. ഇതാ ആ വളപ്പൊട്ടുകൾ. ചാച്ചിക്ക ഫോട്ടോ ഉടച്ചതുകൊണ്ട് മാത്രമായില്ല. ശരിയാ, മൂന്ന് പേരും കുടിയേറിയിരിക്കുന്നത് അവളുടെ മനസ്സിലല്ലേ. നേരൊന്ന് പുലർന്നോട്ടെ. അവിടെ ഞാൻ ഇത് ഏ ലൈഫ്? എനക്ക് പണവും പോഴും പെരുസില്ല. ഇല്ലാണ്ടേ ഇനി എന്നെ തൊന്തര പണ്ണാതിങ്ക. നാനും ഒരു പെൺ, എനക്ക് ഒരു വാഴ്ക്ക വേണു. അമ്മ, ഇതാ മുടിവ്. നമ്മൾ മുടിഞ്ഞു പൊട്ടേന്നാണ് അവള് പറയണേ. അല്ലടി, മുടിവെന്ന് പറഞ്ഞ തീരുമാനം എന്നർത്ഥം. അപ്പൊ അവളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. അമ്മയെ വിളിച്ചറിയിക്കേ. അയ്യോ ഓക്കേ.
நாளாச்சு உங்களை எல்லாரையும் பார்த்து. என்ன கோமா? உங்க கோபத்துக்கு காரணம் என்னன்னு எனக்கு தெரியும். சாரி. அப்ப யமுனாராணி எல்லாம் தீர்மானிச்சு கழிஞ்சு. அம்மா சம்மதிக்கணும்லே? ஒரு அம்மாரும் சம்மதிக்கல. ஓ, நான் டெலிபோன்ல பேசினது அது என் சொந்த விஷயம். அது நீங்கள்ட்ட மாத்திரம் விஷயம் இல்ல, ஞங்களை கூட பாதிக்கணும். ஓ, நான் உங்களை எல்லாம் மறந்துட்டேன்னு நினைச்சீங்களா? சாரி, நான் ரொம்ப பிஸியா இருந்தேன், அதனாலதான் பார்க்க முடியல. ஆமா, நீங்க ஏன் இந்த பக்கம் வரவே இல்ல? ஞங்கள வரணும்ல? வரேண்டவர் வரணுண்டல்லோ. இல்ல, நீங்க என்னென்னமோ மறைக்கிறீங்க. யூ ஆர் சப்ரசிங் சம்திங். நோ, ஞங்களல்ல, நீங்களா ஞங்களோட வர்த்தகன்மாரை கெட்டிப்பிடிக்கணும். யூ பிரசிங் மை ஹஸ்பண்ட். வேண்ட, இருக்கட்ட, ஞங்கட சங்க வேவனது. கூல் டவுன், உங்களுக்கு என்ன ப்ராப்ளம்? வாங்க உட்கார்ந்து பேசலாம். வேண்ட, ஞங்க இருக்கல. ஞங்க எமனாரானோட கடை சோதிக்கானே வந்தது. அவ்வளவுதானா? கேளுங்களே, நான் என்ன வேணும்னாலும் தரேன். ஐ லைக் யூ ஆல் சோ மச். மதி, ஞங்களை சிநேகிச்சோக்க மதி. ஞங்கள பாவங்களா? ஞங்கட பர்த்தாக்கமாரி இங்க விட்டு தரணும். நீங்கட பர்த்தாக்கமாரா? அல்லன்னு தோணுட்டோ. എന്റെ കൃഷ്ണന്റെ പോക്കറ്റില് നിങ്ങളുടെ വളപ്പൊട്ടുകൾ എങ്ങനെ വന്നു? എന്റെ ഗോപേട്ടൻ ചെരുപ്പ് സാരിയും ഒക്കെ നിങ്ങൾക്ക് വാങ്ങിച്ചു തരാറില്ലേ? നിങ്ങൾ തമ്മിൽ ലവ് ഓഫേഴ്സ് അല്ലേ? എന്റെ നന്ദേട്ടന്റെ അഞ്ചു കുട്ടികളെ പ്രസവിച്ചോളാം ഞാൻ. അങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാൻ തോന്നിയല്ലേ നിങ്ങൾക്ക്? നിങ്ങൾക്ക് സ്നേഹിക്കാൻ മമ്മൂട്ടിനെ, മോഹൻലാലിനെ, കമലാസ്റ്റ് ഒക്കെ കിട്ടും. പാവപ്പെട്ട ഞങ്ങളുടെ ആണുങ്ങളെ നിങ്ങൾക്ക് എന്തിനാ? അവരെ ഞങ്ങൾക്ക് വിട്ടു തന്നേക്ക്. ഞങ്ങളുടെ ജീവിതം ஒரு மன நிம்மதிக்காக தான் களங்கம் இல்லாத உங்களோட எல்லாம் ஃப்ரீயா பழகினேன். உங்க மனைவிங்க ரொம்ப அப்பாவிங்க. போ லேடிஸ், உலகத்துல என்ன நடக்குதுன்னு அவங்களுக்கு தெரியாது. அவங்க மனசுல நீங்களும் உங்க குழந்தைகளும் மட்டும்தான். அவங்கள மனைவிகளை கழிச்சதுக்கு நீங்களா கொடுத்து வச்சிருக்கணும். இன்னைக்கு உங்க மனைவிங்க இங்க வந்திருந்தாங்க. அப்பப்பா என்ன திட்டி நொறுக்குனாங்க. நீங்க எல்லாம் என் கூட பழகிறதுல ரொம்ப சந்தேகப்படுறாங்க. மனசுல இல்லே, உங்களுக்கும் எனக்கும் ஏதோ தப்பான. உங்களெல்லாம் என் சொந்த பிரதர்ஸ் மாதிரி தான் நினைச்சிட்டு இருக்கேன். அவங்கள மாத்த முடியாது. இனிமே நீங்க என்ன பார்க்க வரக்கூடாது. உங்களெல்லாம் நான் மறக்கவே மாட்டேன். உங்களுக்கு எப்படி நன்றி சொல்றதுன்னு எனக்கு தெரியல. இதுதான் நம்ம கடைசி சந்திப்பு. எஸ், லாஸ்ட் மீட்டிங். இன்னும் நின்று அவசான அடி. ஈ நந்தகுமார ஆரானு காணிச்சு தரா. யமுனா ராணியோட சங்கடம் பரையா போயிருக்கோம். நின்று அடக்கானொக்கும் ஞாபகம் நோக்கட்டடி. யமுனா ராணிய திட்டி நொறுக்கினாங்க, ரொம்ப சந்தேகம். நின்ற சந்தேகம் ஞாபகம் தீர்த்து தராமடி. கொண்டு நடந்ததும் நீயே சாப்ப, கொண்டு கொல்லிச்சதும் நீயே சாப்ப. அனுபவிச்சோ? அந்தஸ்தும் மாபுஜாத்தியுள்ள ஒரு கலாகாரன் முன்பில் பத்ரகாளி உறஞ்சு கொள்ளா போயிருக்கணும். நாணம் கெடுத்திலே. நீ ஆரான்னு நின்ற பாவம். போறது பட்டிகளை போல மக்களை பெற்றி கூட்டா ஆராடி நின்று பறந்தது. நீ யமுனா ராணியோட தட்டு யமுனா ராணியோட கூட சேர்ந்ததில்லை சேர்த்து நிறுத்தி போட்டோ எடுப்பிச்சு. முடி கற்பிச்ச சுந்தரக்குட்டப்பனாக்கி அபிநயிக்கா விட்டு கையில் ஒரு பொக்கம் வாங்கி தந்து பணம் கடை சோதிக்கா பறஞ்சு விட்டு எல்லாம் ஜெயிச்சது நீ இல்லடி இறப்பே. அதேடி, ഭർത്താവ് ഒരു അന്യസ്ത്രീയുമായി ഇടപഴകുമ്പോ അവളെ സ്പർശിക്കുന്നുണ്ടോ അഥവാ സ്പർശിക്കുന്നുണ്ടെങ്കിൽ തന്നെ എവിടെയൊക്കെ സ്പർശിക്കുന്നു, അത് എത്ര നേരം നീണ്ടു നിൽക്കാം, എപ്പൊ നീക്കി മാറ്റാം, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഭാര്യ. എല്ലാത്തിനും പച്ചക്കൊടി കാണിച്ചിട്ട് ഇപ്പൊണ്ടോ? ലോഹിയാവും, ഞാനൊരു പുരുഷനാടി. പത്ത് പവനും തന്ന ഈ മര മോന്ത എന്റെ തലയെ കെട്ടിവെച്ചില്ലടി. നിന്റെ തന്തപ്പടി പിശികം പീതാൻ പറയരുത്. പറയൂടി, നാലാം ക്ലാസ് വരെ അലവരാതെ വേണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞത്. അച്ഛൻ കേക്കട്ടെ, നാട്ടും പുറത്തു തരി മതി. മതിയല്ലോ, ഞാൻ മുനിയൊന്നുമല്ല. അല്ല, മുനിമാർക്കും പറ്റും. മേനെ ഉത്സാഹിച്ച് മേനിയൊന്ന് കുലിക്കിയപ്പോ വിശ്വാമത്തിന്റെ തറസ് പൊളിഞ്ഞില്ലടി. പുരുഷന്മാരൊക്കെ അല്പം വീക്കായിരിക്കും, അവസരം കിട്ടിയാൽ അവർ കക്കും. എനിക്കറിയാം.